നമസ്കാരം. രണ്ട് ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വായിൽ നാക്കുണ്ടോ എന്ന് സംശയമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആദ്യം ഒരു പരാമർശം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പരാമർശത്തിൽ കയറി പിടിച്ചുകൊണ്ട് സംഘപരിവാറുകാർ അദ്ദേഹം മുൻപ് പങ്കെടുത്തിരുന്ന ചില സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന ഫോട്ടോസ് വെളിയിലാക്കി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാതെ ഒന്ന് പതറി വി ഡി സതീശൻ എന്ന കോൺഗ്രസ്സുകാരൻ. പ്രതികരിക്കാനില്ല എന്ന രീതിയിൽ ഒടുക്കം പറ്റിയ ചില മറുപടിയൊക്കെ കൊടുത്ത് പോകാനൊരുങ്ങി. അപ്പോൾ സോഷ്യൽ മീഡിയ വന്ന ട്രോളുകൾ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അണ്ണാക്കിൽ പിരിവെട്ടി എന്നാണ് എന്ന തരത്തിൽ വന്നു. അങ്ങനെ എന്ത് പറഞ്ഞ് ഇതിനെയൊന്ന് ന്യായീകരിക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ആരോ വി എസ് അച്യുതാനന്ദൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുന്ന ഫോട്ടോ പുറത്തു വന്നത്. ആഹാ, അപ്പോഴേക്കും വി ഡി സതീശന് ആശ്വാസമായി. ഞാൻ മാത്രമല്ലല്ലോ, മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ താനും കൂടെ കൂട്ടുവന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ എന്ന് പറയുന്ന ഡയലോഗ് പോലെ വി എസ് അച്യുതാനന്ദൻ കൂടെ വന്നപ്പോൾ വി ഡി സതീശന് കുറച്ച് ആച്ചായി. ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ പങ്കെടുത്തത് കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന പരമേശ്വരി എന്ന വ്യക്തിയുടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിനാണ് ഞാൻ പങ്കെടുത്തത്, അല്ലാതെ സംഘപരിവാർ പ്രോഗ്രാമിലല്ലായിരുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. വി ഡി സതീശന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല ഈ പരമേശ്വർജി, പി പരമേശ്വർജി എന്ന വ്യക്തി സംഘപരിവാറുകാരുടെ ആചാര്യനാണ്, അല്ലെങ്കിൽ അവരുടെ സൈദ്ധാന്തികനാണ്. അദ്ദേഹമാണ് കേരളത്തിൻ്റെ ഈ സംഘപരിവാറിൻ്റെ അവസാന വാക്കും തലവും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്. അങ്ങനെ ഒരു വ്യക്തിയുടെ പരിപാടി സംഘപരിവാറുകാരുടെ പരിപാടി അല്ലാതെ പിന്നെ കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റിൻ്റെ പരിപാടിയാവോ? അല്ലല്ലോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് വി ഡി സതീശൻ അറിയാം അത് സംഘപരിവാർ പരിപാടിയാണ് എന്ന് തന്നെ. പിന്നെ സംഘപരിവാറുകാർ ഇന്നും ഇന്നലെ ഒന്നുമല്ല, അവർ നേരത്തെ തൊട്ടേ അവർ സംഘടിപ്പിക്കുന്ന പരിപാടികൾ രാഷ്ട്രീയമായി അവർക്ക് അല്ലെങ്കിൽ ബൗദ്ധികമായി സാംസ്കാരികമായിട്ടൊക്കെ അവരുടെ എതിർഭാഗത്ത് നിൽക്കുന്ന കൂട്ടരെയും അവരുടെ നേതാക്കളെയൊക്കെ അവരെല്ലാ കാലത്തും അവരുടെ പരിപാടിയിൽ വിളിക്കാറുണ്ട്, അവർ പറയുന്നത് കൂടെ കേൾക്കാറുണ്ട്. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പരിപാടിയിൽ വന്നിട്ട് ആ സംഘടനയെ കൂടെ വിമർശിച്ചിട്ട് അല്ലെങ്കിൽ ആ വേദിയിൽ ആ സംഘർഷനെ വിമർശിച്ചിട്ട് ആർക്കെങ്കിലും പുറത്തോട്ടിറങ്ങി പോകാൻ പറ്റുമോ? പക്ഷേ സംഘപരിവാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പറ്റുമായിരുന്നു. വിമർശകർക്ക് പോലും അവർ വേദി കൊടുക്കുമായിരുന്നു. വി എസ് അച്യുതാനന്ദനെ പറ്റി എല്ലാവർക്കും അറിയാം. വി എസ് അച്യുതാനന്ദൻ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പി പരമേശ്വർജിയുടെ അല്ലെങ്കിൽ പി പരമേശ്വരൻ്റെ വിവേകാനന്ദനല്ല എൻ്റെ വിവേകാനന്ദൻ എന്ന് പ്രസംഗത്തിനിടയ്ക്ക് പറയുകയും ആ പരാമർശത്തിന് സദസ്സിൽ നിന്ന് തന്നെ കയ്യടി കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് അതിനെ അതിൻ്റേതായിട്ടുള്ള സ്പിരിറ്റിലെടുക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ ആ ബൗദ്ധിക നിലവാരം ആ സദസ്സിനും വേദിക്കുമുണ്ടായിരുന്നു. മറിച്ചു ഒരു സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡി വൈ എഫ് ഐയുടെയോ പരിപാടി അവർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കയറിയിരുന്നു കൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനോ ഒരു ആർ എസ് എസ്സുകാരനോ ബി ജെ പിക്കാരനോ അവിടെ നിന്ന് പ്രസംഗിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ അവർ വിളിക്കാറുമില്ല. അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ആ ചിന്താഗതിയുടെ കുഴപ്പമായിരിക്കാം. പക്ഷേ ആർ എസ് എസ്സുകാർ അല്ലെങ്കിൽ സംഘപരിവാറുകാർ അവരെപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിയുള്ളവർ, വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ക്ഷണിക്കാറുമുണ്ട്. എല്ലാവരും ഒന്നും പോകാറില്ല, ചിലരൊക്കെ പോകാറുമുണ്ട്. ഈ വി ഡി സതീശനൊക്കെ നിരന്തരമായി പോയിക്കൊണ്ടിരുന്നതാണ്. അതിൽ ചില ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നത്. അത് പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായി രണ്ടു ദിവസം മിണ്ടാതിരുന്ന വി ഡി സതീശന് പൊടുന്നനെ ആ സംസാരശേഷി എങ്ങനെ തിരിച്ചു കിട്ടി എന്ന് ചോദിച്ചാൽ മറ്റൊരു പരിപാടിയിൽ വി എസ് അച്യുതാനന്ദന് പങ്കെടുത്തിരുന്നിട്ടുണ്ട് എന്ന ചിത്രം വെളിയിൽ വന്നപ്പോൾ മാത്രമാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സംഘപരിവാറിൻ്റെ ഒരു പരിപാടിയിൽ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ പോകുന്നത് തെറ്റൊന്നുമല്ല. തിരിച്ച് മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ്റെയോ സി പി എമ്മിൻ്റെയോ അതാണ് ശരിക്കും നല്ല രാഷ്ട്രീയ നല്ല സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. വിമർശനങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നെ പോകണം. അതാണ് നല്ല ഒരു സമൂഹത്തിൻ്റെ ലക്ഷണം, നല്ല സമൂഹത്തിനെ വാർത്തെടുക്കാനുള്ള ഒരു പ്രക്രിയ തന്നെ അതാണ്. അതിനകത്തൊന്നും വിമർശിക്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഇത് ആരാണ് പെട്ടെന്ന് ഇതിന് ചില ഈ മാനങ്ങൾ കൊടുത്തത് എന്നാണ് നോക്കേണ്ടത്. തീർച്ചയായിട്ടും വി ഡി സതീശന് തന്നെയായിരുന്നു ഇത് തുടങ്ങി വെച്ചപ്പോൾ തിരിച്ചടി കിട്ടിയപ്പോൾ പതറുകയും ഒടുവിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ സംസാരശേഷിയും തിരിച്ചു കിട്ടിയതാണ് വി ഡി സതീശനെന്ന്. വൈകിയ വേളയിലെങ്കിലും മറ്റുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെങ്കിലും മനസ്സിലാക്കേണ്ടത് സംഘപരിവാറിനെ ചാരിക്കൊണ്ട് എങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാം എന്നതിൽ ഒരു മത്സരമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.